കോവിഡ് രോഗികൾക്ക് നല്ലൊരു ശതമാനവും പ്രത്യേകിച്ച് ആശുപത്രി ചികിത്സ ആവശ്യമില്ലാത്തതുകൊണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രണത്തിനപ്പുറം കൂടുന്നതുകൊണ്ടും നമ്മൾ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് രോഗികളെ മറ്റു കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിയാനാണ്, വീട്ടിൽ തന്നെ പരിചരിക്കാൻ കഴിയാനാണ്. അപ്പോൾ വീട്ടിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകുക, എപ്പോഴാണ് വിഷമുണ്ടാകുന്നത്? അപ്പോൾ സാധാരണ നമ്മുടെ രോഗലക്ഷണം സാധാരണ ഇപ്പോൾ 60 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാർ, 60 വയസ്സിനുള്ളവർ, പ്രായാധിക്യമുള്ളവർ, മറ്റ് അനുബന്ധ രോഗമുള്ളവർ, കിഡ്നി രോഗം, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പ്രമേഹം, അതുപോലെ അനുബന്ധ രോഗമുള്ളവരും വീടുകളിൽ വെച്ച് ചികിത്സ പാടില്ല. അല്ലാതെ ചികിത്സിക്കുന്നവർ സാധാരണ വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ലക്ഷണം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് എപ്പോഴും ആശുപത്രിയിൽ പോകണം, എപ്പോഴാണ് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ ചില നമ്മൾക്ക് സ്വയം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് ആശുപത്രി സേവനം സ്വീകരിക്കാവുന്നതാണ്. അതിലൊന്ന് നമ്മുടെ ശ്വാസം. ഏറ്റവും കോവിഡ് ഏറ്റവും നമ്മൾക്ക് ഗുരുതരമാണ് എന്ന് അറിയുന്നത് നമുക്ക് ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്ക് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത്, ശ്വാസം മുട്ടുകൊണ്ടെങ്കിൽ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ചെറിയ പ്രവൃത്തികൾ നമ്മൾ അങ്ങോട്ട് വീട് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിഷമമുണ്ട്, ഓക്സിജൻ കുറവ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു രോഗിക്ക് പൾസ്, നമ്മുടെ സ്വന്തം പൾസ് നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് പൾസ് എത്ര തവണ ഇടിക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ എന്നുള്ള പൾസ് സ്വയം മനസ്സിലാക്കാവുന്നതാണെങ്കിൽ റിസ്റ്റിൽ കൈത്തണ്ടയിൽ പിടിച്ചിട്ട് 1 മിനിറ്റിൽ വാച്ചോ അല്ല ക്ലോക്കോ നോക്കിയിട്ട് 1 മിനിറ്റിൽ എത്ര തവണ നമ്മുടെ പൾസ് ഉണ്ട് നോക്കാം. അത് പൾസ് സാധാരണ പനിയൊന്നുമില്ലെങ്കിൽ സാധാരണ വേണ്ടത് 72 തൊട്ട് 80 വരെയൊക്കെയാണ് നോർമലായിട്ടുള്ളത്. അപ്പോൾ 90 കൂടുതലുണ്ടെങ്കിൽ, 1 മിനിറ്റ് 90 കൂടുതൽ പൾസ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശ്വാസത്തിൻ്റെ നിരക്ക്, നമ്മുടെ ശ്വാസം കഴിക്കുന്നത്, അകത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്, സാധാരണ 1 മിനിറ്റിൽ സാധാരണ ഒരു അഡൽട്ട് മുതിർന്ന ഒരാൾ ഒരു 14-16 തവണ, 20 താഴെ പാടുള്ളൂ സാധാരണ ശ്വാസം നമ്മൾ അകത്തോട്ടിട്ട് പുറത്തേക്ക് 1 മിനിറ്റ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അത് 1 മിനിറ്റ് നോക്കിയിട്ട് നമ്മൾ സ്വയം കൗണ്ട് ചെയ്യുക. നോക്കിയിട്ട് അത് 24 കൂടുതലാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, നമ്മളുടെ അടുത്തുള്ള അവരുടെ ചികിത്സാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുക, ആവശ്യമുണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ശ്വസന നിരക്ക് 24 കൂടുകയാണെങ്കിൽ അത് 34ഒക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. 24 കൂടുതലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്താണ് ചോദിക്കുക. പിന്നീട് ചെയ്യാനുള്ളത് നമ്മൾക്ക് പൾസ് ഓക്സിമീറ്റർ ഉള്ളവർക്കാണ്. പൾസ് ഓക്സിമീറ്റർ എല്ലാവർക്കും വേണമെന്നില്ല, കാരണം അത് എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമില്ല. ഉള്ളവർക്ക് പൾസ് ഓക്സിമീറ്റർ അത് ഒരു ദിവസം 2 നേരം വിരലിൻ്റെ അറ്റത്ത് വെച്ച് നോക്കിയിട്ട് പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് എത്രയാണ് നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ. അപ്പോൾ 94 താഴെയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യണം, 94 കൂടുതലാണ് ശതമാനം താഴെയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് വാക്ക് ടെസ്റ്റ് നടക്കാം. സാധാരണ റൂമിനകത്ത് തുടർച്ചയായിട്ട് 6 മിനിറ്റ് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം റൂമിൽ 6 മിനിറ്റ് നടന്നിട്ട് പൾസ് ഓക്സിമീറ്ററിൽ അത് 3% താഴെയാണെങ്കിൽ, അപ്പോൾ 98 നമ്മുടെ റീഡിങ് ആദ്യം പൾസ് ഓക്സിമീറ്റർ നടക്കുന്നതിന് മുമ്പേ 6 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് നടന്നിട്ട് അത് ഏകദേശം 95 താഴെയാണെങ്കിൽ നമ്മൾ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടണം. അതുമല്ലാതെ എല്ലാവർക്കും ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എല്ലാവർക്കും ചെയ്യാവുന്ന, കാരണം എല്ലാവരും വീട്ടിലുള്ള ചികിത്സ ചെയ്യുന്നവരെല്ലാവരും റൂമിൽ തനിച്ചായിരിക്കും. അപ്പോൾ റൂമിൽ തനിച്ച ആണെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ടെസ്റ്റാണ് ശ്വാസം പിടിച്ചു നോക്കുന്ന ടെസ്റ്റ്. ഡീപ്പായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, അത്ര ഡീപ്പല്ല, സാധാരണ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക. അപ്പോൾ അടുത്ത ക്ലോക്കോ വാച്ചോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചു നോക്കിയിട്ട് നമ്മൾ ക്ലോക്കിലൊക്കെ അല്ലെങ്കിൽ വാച്ചിലോ നോക്കിയിട്ട് എത്ര സെക്കൻഡ് നമുക്ക് വിഷമമില്ലാതെ ശ്വാസം പിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. അപ്പം സാധാരണ നോർമലായിട്ട് ഒരാൾക്ക് വിഷമൊന്നുമില്ലെങ്കിൽ, ശ്വാസകോശത്തിന് ഹൃദയത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ സാധാരണ 25 സെക്കൻഡ് കൂടുതലായിട്ട് നമുക്ക് ശ്വാസം പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് 25 സെക്കൻഡിൽ താഴെയാണ് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അത് കോൺടാക്ട് ചെയ്യണം. അത് 25 താഴ്ന്നിട്ട് 15 സെക്കൻഡ് നമ്മൾ നോക്കുക, ശ്വാസം പിടിച്ചിട്ട് 15 സെക്കൻഡ് മാത്രമേ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ, 15 സെക്കൻഡോ അത് താഴെയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. 15-20 കൂടുതൽ, 20-25 ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാം എന്താണ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്. ഏറ്റവും നല്ലത് ബ്രത്ത് ഹോൾഡിങ്, നമ്മൾ ശ്വാസം പിടിച്ചു നോക്കുക, രോഗിയോട് പറയാം ശ്വാസം ഒന്ന് പിടിച്ചു നോക്കുക, എന്നിട്ട് 25 സെക്കൻഡിൽ കൂടുതൽ നിങ്ങൾ ശ്വാസം പിടിക്കാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 15 താഴെയാണെങ്കിൽ ഉടനെ ആശുപത്രിയിൽ പോവുക, അത് 20 താഴെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അല്ല അടുത്തുള്ള ചികിത്സാ കേന്ദ്രമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന മാർഗ്ഗം. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുഴപ്പമുണ്ട് എന്നറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള രോഗികൾക്ക് സ്വയം ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്.